കുറെ ആളുകൾക്കിപ്പോ വി ഫോർ കൊച്ചിക്കാരാണ് വീരനായകർ. പിണറായി വിജയൻ ഉദ്ഘാടനത്തിനെത്തുന്നതിന് മുമ്പേ വൈറ്റില ബൈപ്പാസ് തുറന്നുകൊടുത്ത ആ വി ഫോർ കൊച്ചിക്കാർ ഇന്ത്യയിലെ ഏറ്റവും സമർത്ഥരായിട്ടുള്ള പോരാളികളായിട്ടാണ് ഇപ്പോൾ ചില ആളുകൾ അടയാളപ്പെടുത്തുന്നത്. ഹൈക്കോടതി ജഡ്ജിയായിരുന്ന കമാൽ പാഷയും ജോയി മാത്യുവിനെ പോലുള്ള സിനിമാ താരങ്ങളുമൊക്കെ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളുമായി രംഗത്തെത്തി കഴിഞ്ഞു. കൊച്ചി പഴയ കൊച്ചിയല്ല എന്നും കൊച്ചിയിലെ പുതിയ കുട്ടികൾ ഈ പറയുന്ന രാജാക്കന്മാരെയൊന്നും അനുസരിക്കാത്തവരാണ് എന്നൊക്കെയുമുള്ള നിലപാടുകളുമായി ഒരുപാട് ആളുകൾ രംഗത്തെത്തുന്നുണ്ട്. ഇപ്പോൾ യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ പ്രൊഫൈലുകളിലും വി ഫോർ കൊച്ചി ചെയ്തത് ഭയങ്കര വീരകൃത്യമാണ് എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. അവരോടൊറ്റ ചോദ്യമേ ഉള്ളൂ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യാൻ വരുന്നതിന് മുമ്പ് ആ ഗെയിലിൻ്റെ ഏതെങ്കിലും ഒരു പൈപ്പ് തുറന്ന് നാട്ടുകാർക്കൊക്കെ ഗ്യാസ് കൊടുക്കാൻ എന്താ ഇവരൊന്നും തയ്യാറാകാത്തത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാത്ത് ആലപ്പുഴയിലെ ബൈപ്പാസ് ഉദ്ഘാടനത്തിന് ഇരിക്കുന്നുണ്ട്. എന്തേ ആലപ്പുഴ ബൈപ്പാസ് തുറന്ന് ആളുകളെയൊക്കെ അതുവഴി ഓടിച്ചു വിടാത്തത്, വാഹനങ്ങളൊക്കെ അതുവഴി ഓടിച്ചു വിടാത്തത്? തിരുവനന്തപുരത്ത് തന്നെ പാപ്പനംകോട് മുതൽ ബാലരാമപുരം വരെയുള്ള ദേശീയപാതയുടെ സ്ട്രെച്ച് ഉദ്ഘാടനത്തിന് തയ്യാറായിരിക്കുന്നുണ്ട്. എന്തേ വാഹനങ്ങളൊക്കെ അത് വഴി തുറന്ന് അതുവഴി അങ്ങ് ഓടിച്ചു വിടാത്തത്? അപ്പോൾ നാം നമ്മുടെ നാട്ടിൽ ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണകൂടങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ അവർ നിറവേറ്റുകയും ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയതിന് ശേഷം അത് ജനങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയും ചെയ്യും. അത് അവരുടെ ഒരു അവകാശമാണ്. ആ അവകാശത്തെയാണ് ഒരു കൂട്ടം അരാഷ്ട്രീയവാദികൾ കൊച്ചിയിൽ ചോദ്യം ചെയ്തത്. അത് ചോദ്യം ചെയ്തെന്ന് പറഞ്ഞാൽ അതൊരു വീരകൃത്യമൊന്നുമല്ല. പാതിരാത്രിയിൽ പോയി അവിടെ വച്ചിരുന്ന ബാരിക്കേഡുകൾ എടുത്ത് മാറ്റിയിട്ട് വണ്ടി ഇതുവഴി ഓടിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അവിടെ പോലീസുകാരുടെ സെക്യൂരിറ്റി പോലുമില്ല. കാരണം സ്വാഭാവികമായി നമ്മൾ റോഡിൽ വച്ചിരിക്കുന്ന ബാരിക്കേഡൊന്നും എടുത്ത് മാറ്റിയിട്ട് ആരും വാഹനം ഓടിക്കാൻ ശ്രമിക്കില്ലല്ലോ. എന്നിട്ട് അതിനെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. രാജാവ് എഴുന്നേൽക്കുന്നതിന് മുമ്പ് പ്രജകളെന്തോ മഹത്തായ കൃത്യം ചെയ്തു അത്രേ. പിണറായി വിജയൻ ആ രണ്ട് പാലങ്ങളും ഉദ്ഘാടനം ചെയ്യുന്നതിന് തീയതി നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണല്ലോ കാര്യം നടക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഉടനെ തന്നെ വന്നത് ചെയ്തു തരണം എന്ന് നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല. ഇതൊരു വ്യക്തിവിരോധത്തിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ ബൂസ്റ്റപ്പാണ് ബി ഫോർ കൊച്ചിക്ക് വേണ്ടി നടക്കുന്നത്. ഈ പറയുന്ന ജോയി മാത്യു ആയാലും കമാൽ പാഷ ആയാലും ഒക്കെ ബി ഫോർ കൊച്ചിക്കാരെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് പിണറായി വിജയനാണ് മറുവശത്ത് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. പിണറായി ഉദ്ഘാടനം ചെയ്യാനിരുന്ന പാലമാണ് എന്നുള്ളത് കൊണ്ടാണ്. അവിടെയാണ് പ്രശ്നം. കമാൽ പാഷയും ജോയി മാത്യുവും ഒക്കെ നമ്മുടെ സമൂഹത്തിലെ ജീർണതകൾക്കെതിരെ ജനാധിപത്യത്തിലെ പുഴുക്കുത്തുകൾക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്നവരാണ്. അവരെ അങ്ങനെ നിലപാടെടുക്കുന്നവർ എന്നുള്ള നിലയിൽ നമ്മൾ അംഗീകരിച്ചിട്ടുള്ളതുമാണ്. പിണറായി വിജയനെയും അവർ വിമർശിച്ചിട്ടുള്ളപ്പോൾ നമ്മൾ കൈയടിച്ചിട്ടുള്ളതാണ്. പല കാര്യങ്ങളിലും അവരുടെ വിമർശനങ്ങൾ, ആ വിമർശനത്തിൻ്റെ കൂരമ്പുകൾ വളരെ കൃത്യമായി തന്നെ കൊള്ളേനെടുത്ത് കൊള്ളുന്നതാണ്. പക്ഷേ ആ വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് ഇതുപോലുള്ള അരാഷ്ട്രീയവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഒട്ടും നിരക്കാത്ത കാര്യമാണ്. വി ഫോർ കൊച്ചി എന്താണ്? കൊച്ചിയിൽ അവരിപ്പോൾ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാൻ ശ്രമം നടത്തിയല്ലോ, എന്നിട്ട് എന്തായി? ഒരിടത്തെങ്കിലും രണ്ടാം സ്ഥാനത്തെങ്കിലും എത്താൻ വി ഫോർ കൊച്ചിയുടെ സ്ഥാനാർത്ഥികൾക്കായോ? പോട്ടെ, ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിന് വേണ്ടി അവർ ഉണ്ടാക്കിയെടുത്ത സംഘടനയിൽ തന്നെ പിളർപ്പുണ്ടായില്ലേ? അതിൻ്റെ പ്രധാന കോർഡിനേറ്റർ അടക്കം ഞാൻ സംഘടന വിടുകയാണ് എന്ന് പരസ്യ പ്രസ്താവന നടത്തിയില്ലേ? അങ്ങനെ പിളർപ്പിൻ്റെ വക്കിൽ നിൽക്കുന്നവർ ഞങ്ങളിവിടെയൊക്കെ തന്നെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി നടത്തിയ ഒരു ഭ്രാന്തൻ പരിപാടി, ആ ഭ്രാന്തൻ പരിപാടിയാണ് ഇവർ അനുകൂലിക്കുന്നത്. അതത വഴിക്ക് പോട്ടെ എന്ന് കരുതേണ്ടതാണ്. അതിനെ മഹത്വവൽക്കരിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് ഇതേക്കുറിച്ച് പറയേണ്ടി വരുന്നത്. വീരനായകന്മാരായി എന്നുള്ളത് കൊണ്ട് അവരെ അങ്ങനെ ആഘോഷിക്കുന്നു എന്നുള്ളത് കൊണ്ടാണത് പറയേണ്ടി വരുന്നത്. അവർ അരാഷ്ട്രീയവാദികളാണ്. അവർ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ മോശമാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചവരാണ്. എന്തിനു ഉദ്ഘാടനം ഈ മാമാങ്കം മൈക്ക് വെച്ച് കിട്ടലെന്നൊക്കെ ജോയി മാത്യു അടക്കമുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നതാണ് സാർ. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് മുമ്പേ ഈ രാജ്യത്ത് ഓരോ വികസന കാര്യങ്ങൾ നടക്കുമ്പോഴും അതൊക്കെ ജനങ്ങളുടെ മുന്നിൽ സമർപ്പിക്കപ്പെടാറുണ്ട്. ഗൾഫിലൊന്നും ഇങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് ആരൊക്കെ ചോദിക്കുന്നത് കേട്ടു.
ഗൾഫിലും ഇതൊക്കെയുണ്ട്, ഗൾഫിലും ഉദ്ഘാടന പ്രക്രിയയൊക്കെയുണ്ട്. പിന്നെ രാജഭരണം നിൽക്കുന്നിടത്ത് എല്ലായിടത്തും ഈ രാജാവ് വന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് പോവുകയൊന്നുമില്ല. അവിടുത്തെയൊക്കെ സെക്യൂരിറ്റിയുടെയൊക്കെ പ്രശ്നം എന്താണ് എന്ന് ആ നാട്ടിൽ ജീവിച്ച ആളായതുകൊണ്ട് വളരെ കൃത്യമായി അറിയാം. അപ്പോൾ വാർഡ് മെമ്പർ മുതൽ പ്രധാനമന്ത്രി വരെയുള്ള ആളുകൾ അവരൊക്കെ ഈ നാട്ടിൽ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അവരെ ജനങ്ങളേൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവർ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളപ്പെടുത്തലാണ്. ചില പ്രത്യേക സാഹചര്യങ്ങൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കും. ഇപ്പോൾ മഹാമാരി വരുമ്പോൾ ഉദ്ഘാടനങ്ങൾ നടത്താൻ പറ്റുമോയെന്ന് ചോദിച്ചാൽ ഇല്ല, അങ്ങനെ ഉദ്ഘാടനങ്ങൾ നടത്താതെ എത്രയോ ഇടങ്ങൾ നമ്മൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു സർക്കാരിൻ്റെ അടയാളപ്പെടുത്തലാകേണ്ടുന്ന ഒരു വലിയ വികസന പദ്ധതിയാണത്. എത്രയോ നാളായി കൊച്ചിക്കാർ അനുഭവിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിക്കാണ് സർക്കാർ പരിഹാരം കാണുന്നത്. ഈ മഹാമാരി വന്നില്ലായിരുന്നെങ്കിൽ മാർച്ചിൽ തീരേണ്ടിയിരുന്ന പ്രോജക്റ്റുമാണത്, സമയബന്ധിതമായി തന്നെ നടന്നുകൊണ്ടിരുന്ന ഒന്നാണ്. അതിന് കാലതാമസമുണ്ടായത് ഈ മഹാമാരി വന്നതുകൊണ്ടാണ്. അതിനുശേഷം അത് ഉദ്ഘാടനത്തിന് തയ്യാറാകുന്നതെന്ന് പറഞ്ഞാൽ ജനുവരി 9 അത് ഉദ്ഘാടനം ചെയ്യുമെന്നുള്ളതായിരുന്നു തീരുമാനം. ആ തീരുമാനത്തിന് മുമ്പേ വിരളി പിടിച്ചോടേണ്ടുന്ന കാര്യമെന്ത്? അങ്ങനെ വിരളി പിടിച്ചോടിയവർ ചെയ്തത് മഹത്തായ കാര്യമാണ് എന്നും ഇതാ രാജാവിനെ അനുസരിക്കാത്ത, രാജാവ് വൈകുമ്പോൾ അതിന് മുമ്പേ നടക്കുന്ന പ്രജകൾ ഉണ്ടായിരിക്കുന്നു എന്നൊക്കെ ആഘോഷിക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? അരാഷ്ട്രീയവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ മാത്രമേ അത് ഗുണകരമാവുകയുള്ളൂ എന്ന് ഈ പറയുന്ന മഹാന്മാരും ഇപ്പോൾ താൽക്കാലിക ലാഭത്തിന് വേണ്ടി പിണറായി വിജയൻ തോറ്റുപോയി എന്ന് പറയാൻ വേണ്ടി തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കൂടി ഇതൊക്കെ പ്രചരിപ്പിക്കുന്ന UDFക്കാരും BJPക്കാരും തിരിച്ചറിയേണ്ടുന്ന കാര്യം അതുമാത്രമാണ്.